എസ്എൽസി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബിടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. എച്ച്ഡി കമ്പ്യൂട്ടർ കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. പാണക്കാട് കുടുംബത്തെ പ്രകീർത്തിച്ച് തമിഴ് സിനിമ ബ്ലഡ് മണി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും പിതാവും ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും പ്രതിപാദിച്ച് തമിഴ് സിനിമ. കെ എം സാർജൻ സംവിധാനം ചെയ്ത ബ്ലഡ് മണി എന്ന സിനിമയിലാണ് ഇരുവരെയും കുറിച്ചുള്ള പരാമർശമുള്ളത്. വധശിക്ഷ വിധിക്കപ്പെട്ട് കുവൈത്ത് ജയിലിൽ കഴിയുന്ന രണ്ട് തമിഴരുടെ കഥ പറയുന്നതാണ് ചിത്രം. ഇതിലൊരാളായ കാളിയപ്പനു വേണ്ടി ചെന്നൈയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തുന്ന ഇടപെടലുകളിലാണ് പാണക്കാട് കുടുംബത്തിന്റെ കഥ കടന്നുവരുന്നത്. പെരിന്തൽമണ്ണക്കാരൻ കൊല്ലപ്പെട്ട കേസിൽ 4 വർഷമായി കുവൈത്തിൽ തൂക്കുകയർ കാത്തിരിക്കുന്ന അർജുൻ അത്തിമുത്തുവിനെ രക്ഷിക്കാനായി ഭാര്യ മാലതിയാണ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ സമീപിച്ചത്. 2017 നവംബറിലായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ഇയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകാൻ സന്നദ്ധമായിട്ടും അവർ ആവശ്യപ്പെട്ട 30 ലക്ഷം രൂപ മാലതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇവർ പാണക്കാട്ട് സഹായം തേടിയെത്തിയത്. മാലതിക്ക് വേണ്ടി മുന്നവറിലി തങ്ങൾ അഭ്യർത്ഥന നടത്തുകയും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു. ഇങ്ങനെ 25 ലക്ഷം രൂപ സമാഹരിച്ചു. മാലതി 5 ലക്ഷം രൂപയും സംഘടിപ്പിച്ചു. പിന്നീട് മുന്നവറിലി തങ്ങളുടെ വീട്ടിലെത്തി കൊല്ലപ്പെട്ട ഇയാളുടെ കുടുംബത്തിന് തുക കൈമാറി. മാപ്പ് നൽകിയെന്ന രേഖയും അവർ നൽകി. അഭിഭാഷകയായ നിയാസ് വരിക്കോടൻ മുഖേനയാണ് അർജുനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. കുവൈത്ത് ജയിലിൽ മരണത്തെ മുഖാമുഖം കണ്ട് തൂക്കുകയറും കാത്ത നിമിഷങ്ങൾ എണ്ണിയിരുന്ന തമിഴ്നാട് സ്വദേശി അർജുനെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാനായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. ഭർത്താവ് അർജുന്റെ ജീവൻ രക്ഷിക്കാൻ 25 ലക്ഷം രൂപ ഇന്ന് രാവിലെ എളാപ്പ ഹൈദരലി ശിഹാബ് തങ്ങൾ അർജുന്റെ ഭാര്യ മാലതിക്ക് കൈമാറിയപ്പോൾ സ്വന്തം ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്താൽ മാലതിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച മാലതി പാണക്കാടെത്തി സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഏറെ ആശങ്കയോടെയാണ് അത് ഏറ്റെടുത്തത്. എന്നാൽ അന്ന് രാത്രി 2 മണിവരെ വിദേശത്തടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളുമായി നേരിട്ട് ഞാൻ വിഷയം ധരിപ്പിച്ചപ്പോൾ അവരെല്ലാം വളരെ ആവേശത്തോടെയാണ് മുന്നോട്ട് വന്നത്. കൊല്ലപ്പെട്ട മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഭാര്യയും 13 വയസ്സുകാരിയും മകളും വാടക വീട്ടിലാണ് താമസം. നിത്യ ചെലവിന് പോലും വകയില്ലാത്ത ഈ വിധവയ്ക്കും മകൾക്കും ഈ തുക ആശ്വാസമാകും. ഒപ്പം മാലതിക്കും 14 വയസ്സുകാരും മകൾക്കും കുടുംബനാഥനെയും ലഭിക്കും. സിനിമയിൽ മാധ്യമ പ്രവർത്തകയുടെ വേഷം ചെയ്യുന്ന പ്രിയ ഭവാനി ശങ്കർ ഒരു ഓഫീസിൽ എത്തുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. എൻ പേര് റേച്ചൽ വിക്ടർ, ആൽഫ 24 ജേർണലിസ്റ്റ്. തമിഴ്നാട്ടിലെന്ത് രണ്ടു പേര്? കാളിയപ്പൻ കുവൈത്ത് ജയിലിൽ ഇരിക്കാങ്க. அந்த கேஸ் பத்தி எனக்கு தெரியும், சொல்லுங்க சார். காளியப்பனோட அம்மா கனகம்ங்கறவங்க சொல்றாங்க, நாங்க தியாப்பனம் கொடுத்துட்டோம். 5 லட்சம் தான் நாங்க கொடுத்தோம், 25 லட்சம் உங்க ட்ரஸ்ட்ல இருந்து முனைவர் அலி ஐயாங்கிறவர் கொடுத்தாருங்கிறாங்க. உண்மைதானா? ஆமா, முனைவர் அலி ஷிகாப் தங்கள், அப்புறம் அவரோட அப்பா இந்தியன் யூனியன் முஸ்லீம் லீக்ல மிகப்பெரிய தலைவர்மா. இந்து முஸ்லீம் பார்க்க மாட்டார், எல்லாத்துக்குமே உதவி பண்ணுவார். ரேச்சல் சோதிக்கிறது இங்கே. കാളിയപ്പന്റെ അമ്മ പറഞ്ഞത് ഞങ്ങൾ നഷ്ടപരിഹാര തുക 5 ലക്ഷം രൂപ കൊടുത്തുവെന്നാണ്. 25 ലക്ഷം രൂപ നിങ്ങളുടെ ട്രസ്റ്റിലെ മുന്നവറിലെ തങ്ങൾ കൊടുത്തുവെന്നാണ് പറയുന്നത്. അത് സത്യമാണോ? ഓഫീസിലെ കസേരയിൽ ഇരിക്കുന്ന ഇയാൾ മറുപടി നൽകുന്നത് ഇപ്രകാരം: ആ കേസിനെ കുറിച്ച് എനിക്കറിയും. അതേ മുന്നവറിലി ശിഹാബ് തങ്ങൾക്കപ്പുറം അവരുടെ പിതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സമുന്നതനായ നേതാവാണ്. ഹിന്ദു മുസ്ലിം എന്ന് പാക്കമാട്ടാർ, എല്ലാത്തുക്കുമേ ഉദവി പണ്ണുവാർ. C5 OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ തിരക്കഥ ശങ്കർ ദാസാണ്. സതീഷ് രഘുനാഥാണ് സംഗീതം. നിരവധി പേരാണ് ചിത്രത്തിൽ ഈ ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.